ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഭയങ്കര മഴയാണ്, വൈകുന്നേരം മുതലേ ഭയങ്കര മഴയാണ്. കാറ്റും മഴയതാണ്, വാതിലെല്ലാം അടച്ചു കൂട്ടിയിട്ടിങ്ങനെ കിടക്കുന്ന കുട്ടികൾ. ദിയക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. ദിയക്ക് ക്ലാസ് ഉണ്ട്, മാളു കാർട്ടൂൺ കാണുന്നു, സമനു ഇവിടെയുണ്ട്, സോഫയിൽ കിടന്നിട്ടുണ്ട്. ഇനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോണിൻ്റെ അകത്തുള്ള മെമ്മറി കാർഡിലൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ സമനുവിൻ്റെ പഴയൊരു വീഡിയോ കിട്ടി, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സമനുവിൻ്റെ പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ, അവൻ ചെണ്ട കൂട്ടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അങ്ങ് സനിയാട്ടൻ്റെ നാട്ടിലെ ചീർമ്പക്കാവ്, കൂർമ്പക്കാവ് എന്ന്, ശരിക്ക് നമ്മൾ ചീർമ്പക്കാവ് എന്ന് പറയും. അവിടെ കലശം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഒരു ദേശീയ ഉത്സവമാണ്, മുഴപ്പിലങ്ങാടുകാരുടെ ദേശീയ ഉത്സവം. അപ്പോൾ ആ കലശത്തിന് ചെണ്ടക്കാറൊക്കെ ഉണ്ടായിട്ട് ഓരോ ഏരിയൻ ആൾക്കാരും മത്സരമായിരിക്കും ഈ കലശം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെണ്ടക്കാറ്, അങ്ങനെ പഞ്ചാരി മേളം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ ആ പോയ ദിവസം മിക്കവാറും നമ്മളെ വീട്ടിൽ തന്നെയാണ് ചെണ്ടക്കാറ്, ചെണ്ട വെക്കൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയപ്പോൾ ചെണ്ട അവിടെ കണ്ടു, സമനു ഓടിപ്പോയിട്ട് ചെണ്ട കൊട്ടാൻ തുടങ്ങി. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. ആ സമയം അങ്ങനെ നല്ലൊരു ഫോണൊന്നും ഇല്ലായിരുന്നു, പിന്നെ വീഡിയോ എടുക്കുന്നത് അത്ര വലിയ നമ്മൾ കാര്യമായിട്ടൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോഴാണ് ആ വീഡിയോ എടുത്തിട്ട് നമുക്കതൊരു എപ്പോഴും ഒരു ഓർമ്മയിൽ ഇങ്ങനെ വെക്കാമെന്നുള്ളൊരു ഒരു ഉപകാരമായി എന്നുള്ള ഒരു, കാരണം നമുക്ക് എപ്പോഴുള്ളൊരു ഓർമ്മയാണല്ലോ അതൊക്കെ. അങ്ങനെ ആ വീഡിയോ നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സമന് ചെണ്ട കൊട്ടാൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ് ഒരു 1.5 വയസ്സുള്ളപ്പോഴാണ്. നമ്മൾ അവനെയും കൂട്ടിയിട്ട് ടൗണിൽ പോയപ്പോൾ ഒരു കടയിൽ കുട്ടികൾ കളിക്കുന്നൊരു കുഞ്ഞു ചെണ്ട ഉണ്ടാവല്ലോ, ആ ചെണ്ട കണ്ടു. ആ ചെണ്ട കണ്ടപ്പോൾ സമന് ഒരൊറ്റ കരച്ചിൽ ചെണ്ട വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെണ്ട വാങ്ങിക്കൊടുത്തു. ചെണ്ട വാങ്ങിക്കൊടുത്തിട്ട് ആ കടേൻ്റെ പുറത്ത് അവിടെ വറാന്തലിരുന്നിട്ട് തന്നെ മൂപ്പർ കൊട്ടു തുടങ്ങി. അതാണ് അവൻ്റെ ഫസ്റ്റ് ചെണ്ട കൊട്ട്. അതിനുശേഷം പിന്നെ എവിടെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാലും ചെണ്ടക്കാരെ കാണുമ്പോൾ പതുക്കെ അവരെ കൂട്ടത്തിലങ്ങ് കൂടും. അപ്പോൾ ചെണ്ടക്കാർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, ചെണ്ട കൊട്ടാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ അവർ, ഇവൻ ആരും പഠിപ്പിച്ചിരുന്നില്ല, അവർ കൊട്ടുന്ന കണ്ടിട്ട് കൊട്ടിപ്പഠിച്ചതാണ്. അങ്ങനെ എപ്പോഴും ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളും കളിപ്പാട്ടങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുക, കളിപ്പാട്ടം വെക്കുന്ന ആളുകളുടെ അടുത്തല്ലോ. അപ്പോൾ സമനു എപ്പോഴും ഈ തെയ്യം കെട്ടുന്ന ആൾക്കാരുടെ അടുത്തും ചെണ്ടക്കാരുടെ അടുത്തുനിന്ന് സമനുവിനെ നോക്കിയിട്ട് കാണണമെങ്കിൽ നോക്കേണ്ടത്. അപ്പോൾ സമനുവിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സമനു, സമനു കേൾക്കുന്നുണ്ടാ? അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടാ? ഏ, സമനു ചിരിക്കുന്നുണ്ട് അല്ലേ? സമന്വേ, സമനുവിന് ഭയങ്കര സന്തോഷമാണ്. സമനുവിനെ പറ്റിയിട്ട് ഇങ്ങനെ സമന്വിൻ്റെ പഴയ കഥകളൊക്കെ പറയുന്ന കേൾക്കാൻ സമനുവിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ മാളൂട്ടി? അപ്പൊ നമുക്കൊന്ന് വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോയും ഒരു 3 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ കാണണം. എല്ലാണ്ടും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പിന്നെ വ്യൂസ് എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വ്യൂസ് അങ്ങനെ നഷ്ടപ്പെട്ടു, വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൾ പോകും, പിന്നെ ആളുകളുടെ അഡ്രസ്സൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യൂസൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആൾ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമന്യുവിൻ്റെ ആ ഒരു വീഡിയോ കാണാം, ചെണ്ട കൂട്ടുന്നത്. സമന്യു റെഡി? നമുക്ക് ഏട്ടൻ്റെ വീഡിയോ കാണാം. എവിടെ മാളുവിൻ്റെ കയ്യിലേത് ബുക്ക് ഉള്ളത് കാണട്ടെ, കാണിച്ചു താ. ഇങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് കഥ വായിച്ചു തരാം കേട്ടാ. ഏട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് സമന് ചെണ്ട പൊട്ടുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ, കുഞ്ഞു വീഡിയോ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.